യമഹ YCF R3 ലോഞ്ചിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നാണ് ഹോണ്ടയുടെ CBR 250 RR എന്ന് പറയുന്ന മോട്ടോർസൈക്കിൾ ലോഞ്ച് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് പറഞ്ഞതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഹോണ്ട മോട്ടോർസൈക്കിൾ ഇന്ത്യ CBR 250 RR-നായിട്ടുള്ള പാറ്റേൺ നെയിം ഒക്കെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CBR 250 RR മാത്രമല്ല, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു സെഗ്മെന്റ് ആയിട്ടുള്ള ഒരു 300 CC ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മോട്ടോർസൈക്കിളിന്റെയും പാറ്റേൺ നെയിം ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് പാറ്റേൺ ഡിസൈൻസ് ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ക്രൂയിസർ മോട്ടോർസൈക്കിളിന്റെ പാറ്റേൺ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂട്ടർ വാരിയോ എന്ന് പറയുന്ന ഒരു സ്കൂട്ടറിന്റെ പാറ്റന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുടെയും പാറ്റന്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തരുന്ന കാര്യം അറിയാലോ, ലാസ്റ്റ് ടൈം സംഭവിച്ച പോലെ ലാസ്റ്റ് ടൈം ഹോണ്ട വലിയൊരു ടീസറെ കൊണ്ടുവന്നു, ഒരു എക്സോസ് നോട്ടൊക്കെ കൊണ്ടുവന്നു, നമ്മൾ വിചാരിച്ചു എന്തോ വലുത് കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ടീസർ വന്നപ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായത് ഡിയോയുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മോഡലാണെന്നുള്ള കാര്യം. സോ ഡിയോയ്ക്ക് വലിയൊരു അപ്ഡേറ്റ് കൊടുത്തു, 125 CC ആയിട്ടുള്ള ഒരു ഡിയോ ആയിട്ട് കൊണ്ടുവന്നു, ഗ്രാസിയ എന്ന് പറഞ്ഞ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്തു. സോ ഹോണ്ട നമുക്ക് തരും എന്നുള്ള പ്രതീക്ഷയിലെ പാറ്റന്റും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊന്നും തരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ CBR 250 RR-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എനിക്കറിയില്ല എന്നാ അത് കൊണ്ടുവരാന്നുള്ള കാര്യം. ഇതുപോലുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു റീപ്ലൈ ഒന്നും ഹോണ്ട മോട്ടോർസൈക്കിൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല. സോ എനിക്കൊന്നും തന്നെ പറയാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും തന്നെ പറയാനായിട്ട് അറിയില്ല. ഇനി ഏതെങ്കിലും ഒരു ലീക്കലായിട്ടുള്ള ഒരു ന്യൂസ് വന്നാൽ മാത്രമാണ് കുറച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ചാവ്.